വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് സിബ്ലിങ്സ്. വേൾഡ് ഓഫ് സിബ്ലിങ്സിനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അച്ചാറ് കുപ്പി വെച്ചിട്ട് നമുക്ക് റീയൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ഇൻഡോർ പോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ കമൻറ്റ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അച്ചാർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അച്ചാർ ബോട്ടിൽ ഫുള്ളും എടുത്തിട്ട് നമ്മൾ ആ ഒരു തൊലി ഭാഗമൊക്കെ നല്ല കണക്ക് ചെത്തി നല്ല കണക്ക് വൃത്തിയാക്കി കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. ആ ഒരു തൊലിയുടെ എക്സ്റ്റൈൻ ഒന്നും ഇരിക്കാൻ ഭാഗത്തിന് നല്ല കണക്ക് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോള് വേണം. വൈറ്റ് ഗ്ലൂവോ ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ട് ഏതായാലും മതി. പിന്നെ സിസേഴ്സ് എല്ലാത്തിനും വേണമല്ലോ, സിസേഴ്സ്. പിന്നെ ബുള്ളറ്റ് റെഡ് വൈറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഈ ഒരു ബുള്ളറ്റ് റെഡ് ഇതിനകത്ത് ചുറ്റിക്കൊടുക്കാം. നമുക്ക് അത് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം, ഫുള്ളി അങ്ങ് നല്ലതുപോലെ ചുറ്റിക്കൊടുക്കണം. ഫുള്ളും വുളാൻ ത്രെഡ് വെച്ചിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്, ഫുള്ളി അങ്ങ് എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇത് കട്ട് ചെയ്തിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, വുളാൻ ത്രെഡിൻ്റെ പീസൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫെവിക്കോള് തന്നെ മതി. അപ്പോൾ ഫെവിക്കോളിട്ട് ഞാൻ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ളും ചുറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ഫുള്ളും ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പേസൊന്നും ഇല്ലാതെ വേണം ചുറ്റി കൊടുക്കേണ്ടത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്, ബ്ലാക്ക് കളർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ യൂസ് ചെയ്യാം. അപ്പം ബ്ലാക്ക് കളർ കളർ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിങ്ങനത്തെ സ്ക്വയർ പീസസ് ആയിട്ടും ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട്, സ്ക്വയർ അല്ല ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഇടവിട്ട് നിങ്ങൾക്ക് ഏതൊരു പാറ്റേണിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പം ഇടവിട്ടിട്ട് ഒരു പാറ്റേൺ ഇല്ലാത്ത മാതിരിയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഫുള്ളി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഫുള്ള് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് ഒരു പ്ലാന്റർ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മണി പ്ലാന്റാണ് ഇട്ട് കൊടുക്കുന്നത്, ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ്. അപ്പോൾ നമുക്ക് ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാത്ത ടാ ബൈ ബൈ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.